നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് നെടുവങ്ങാട് ടൗണിലാണ് ഈ നെടുവങ്ങാട് ടൗണിൽ നിൽക്കുന്നതിൽ പ്രത്യേക ഒരു കാര്യമുണ്ട് മറ്റൊന്നുമല്ല ഇവിടെ ഒരു രണ്ട് സ്കൂളുകളെ പ്രവർത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക വാർത്ത എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രായമുള്ള സ്ത്രീ കുറേ പട്ടികളെയും കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ആ സ്ത്രീ എന്ന് പറയുന്നത് ഈ ഒരു പത്ത് അൻപതോളം വരുന്ന പട്ടികൾ ഈ സ്ത്രീയുടെ കൂടെയുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ ഈ പട്ടികൾ കടിക്കാറുണ്ട് ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർക്ക് ഈ പട്ടിയുടെ കൊണ്ട് ഒരുപാട് പേര് ആശുപത്രികളായിട്ടുണ്ട് നമ്മുടെ കേരളം മുഴുവനും ഇങ്ങനെ ദിവസം ദിവസം പ്രതി ദിനം പ്രതി നായികൾ കടിച്ച വാർത്തകൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഈ സ്ഥിതിക്ക് ഇവിടെ ഈ സ്ത്രീ കുറേ പട്ടികളും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ഇത് കാരണം പൊതുജനം പൊറുതി മുട്ടിയിരിക്കുകയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീ പിന്നെ എന്താ പറയുക കല്ലെടുത്ത് ഇറങ്ങുകയും പട്ടികളെ വിട്ട് ആ യാത്രക്കാരെ കടുപ്പിക്കുകയൊക്കെ ഇവരുടെ നിത്യ സംഭവമായി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ അസഭ്യം വിളിച്ച് പറയുന്നതാണ് ഈ ശ്രീയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ നെടുവങ്ങാട് കുറേ കാലമായി ഒരു സംഭവം വന്നിട്ട് അധികൃതർ ഇത് തിരിഞ്ഞു നോക്കുകയിൽ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടില്ല ഒരുപാട് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് പല സ്ഥലത്തു നിന്നും വന്ന് ഒത്തിരി പേര് ദിവ ദിവസവും ഈ നെടുവങ്ങാട് ആശുപത്രിയിൽ അതുപോലെ തന്നെ സ്കൂളിലുമായി ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ ടൗണിൽ പല പല സാധനങ്ങൾ മേടിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് കളിയായിട്ടുണ്ട് ആർക്കും പരാതി പറഞ്ഞിട്ട് പോലും ഇതിന് ഒരു നിയമ നടപടികളും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളാരും ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കാനായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്തായാലും നമുക്കതിൻ്റെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഈ നമുക്ക് ഈ പ്രദേശത്തുള്ള ഒരു സ്ഥലവാസിയോട് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ നമസ്കാരം നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറേ പട്ടികളെ കൂട്ടി ഒരു പ്രായമുള്ള സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ നിരവധി അനവധി ആൾക്കാരെ ഈ പട്ടികളോണ്ട് കടുപ്പിക്കാൻ ഈ സ്ത്രീ അസഭ്യം പറയുകയും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുകയാണ് തുണി ഉടുതുണി പൊക്കി കാണുകയും ഇങ്ങനെയൊക്കെ ഒരു നിത്യ സ്വഭാവമായിട്ട് വന്നിരിക്കുകയാണ് എന്താണ് നിങ്ങൾ ഈ സ്ഥലവാസിൽ അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ും നാട്ടിൽ നിന്ന് വഴി നടക്കുന്ന കാലനട യാത്രക്കാർക്ക് വലിയ ദിനംപ്രതി വലിയ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചാണ് അത് വലിയൊരു അതിന് നമ്മൾ അധികാരികളുടെ പല പ്രാവശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അതിനൊന്നും ഒരു ഒരു പല പ്രാവശ്യങ്ങളും അധികാരികളുടെ ആവശ്യപ്പെട്ടിട്ടും നമുക്കിതിനൊരു മറുപടി ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട ഇത് കാണുന്ന എല്ലാ ആൾക്കാരും ഇതിനൊരു പരിഹാരമായ മാർഗ്ഗം എന്താണെന്ന് നമ്മൾ ഉടനെ ചിന്തിക്കേണ്ടതുകൊണ്ട് ഏറ്റവും വലിയ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്ക് ഒരു കുഴപ്പമുണ്ടാവരുത് അതുപോലെ തന്നെ വാഹന പാർക്കിങ്ങിനോട് ഏറ്റവും വലിയ വിഷയം ഈ വാഹന പാർക്കിൻ്റെ ഇടയിൽ കൂടെ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും വലിയൊരു വിഷയമാണ് അതും പല പ്രാവശ്യങ്ങൾ അധികാരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം കാണാൻ ഇന്ന് വരെ ഒരു തദ്ദേശ സാധനങ്ങളിലും മറ്റു കാര്യങ്ങളോ ആർക്കും ചെയ്യാൻ ഇവിടെ സമയങ്ങളുണ്ടായിട്ടില്ല അതുകൊണ്ട് ഇതിന് ഉടനടി ഒരു പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ ിൽ നടക്കുന്ന പട്ടികളെ പിടിക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിക്ക് എന്തോ എന്തും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും തീർച്ചയായും പക്ഷേ അവർ അധികാരികളിൽ അതിന് വേണ്ടി മുതിർന്നാലിൽ നമുക്ക് അതിനെ പറ്റി ഒന്നും ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഒരുപക്ഷെ നമ്മളതിനെ ഉപദ്രവിക്കാൻ പറ്റും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോടതി കയറി ഇറങ്ങാനുള്ള ഇത് കൊണ്ട് നമുക്ക് അതിനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്ത നമ്മൾ പലവർ ആവശ്യം അധികാരികളിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ചെയ്യുന്നില്ല ഇനി എന്താണ് വഴി എന്നുള്ളത് പൊതുജനം തീരുമാനിക്കണം അല്ല അത് തന്നെ മനുഷ്യനെ പട്ടി കടിച്ചാൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ തിരിച്ച് പട്ടിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കോടതി കേസ് ഇറങ്ങി ഇറങ്ങണം മനുഷ്യനെ പട്ടിയടിച്ച കുഴപ്പമില്ല മനുഷ്യൻ പട്ടിയെ ഉപദ്രവിച്ചാൽ നമ്മൾ കേസായി വഴക്കായി കോടതിയായി നമുക്ക് ബുദ്ധിമുട്ട് അതാണ് ആരും ആ മാതിരിയുള്ള ജലങ്ങൾക്കാരും അല്ല ഈ സ്ത്രീകളുടെ അറിയാൻ അറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് മാറിയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പട്ടികളെ വിട്ട് കടുപ്പിക്കുക എന്നൊരു അങ്ങനെ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ തീർച്ചയായിട്ടും തീർച്ചയായും ഒരു പത്ത് മണി പത്ത് പതിനൊന്ന് സമയം സ്കൂൾ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ട നമുക്ക് നോക്കിയാൽ ഇതുവഴി പോവുകയാണെങ്കിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റും ഏറ്റവും വലിയ വിഷയം ഇവിടെ ഈ സൈഡുള്ള ഈ സ്കൂൾ ഗ്രൗണ്ടിലുള്ള ഈ സ്കൂൾ സൈഡിലുള്ള വാഹന പാർക്കിങ് ഈ യാത്രക്കാർ ഇതുകൊണ്ട് പുറതിമുട്ടി പോകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ സമയത്താണ് ഈ ഈ പ്രായ സ്ത്രീ പട്ടികളെ കൊണ്ട് ആൾക്കാരെ ഉപദ്രവിക്കണമെന്ന് പറയുന്നത് തീർച്ചയായും തീർച്ചയായിട്ടും ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോൾ നെടുമ്പങ്ങാടി എസ് ബി ടി ഫ്രണ്ടിൽ കുറേ മാർക്കറ്റിലുള്ള ഇടച്ചു വേസ്റ്റ് മെട്ടിയിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് അധികാരമുള്ള ശ്രദ്ധയിൽ മിക്ക മിക്കവാറും കാണുന്നതാണ് പക്ഷേ ആരും ഇതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തുന്നില്ല അതിനുവേണ്ടി നടപടിയും സ്വീകരിക്കാൻ അവർ തയ്യാറല്ല അപ്പോൾ എന്തായാലും ഇത് നമ്മളെ ദിവസവും പത്രങ്ങളിലും അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും കേട്ട് വരുന്ന പട്ടികടിച്ച് രണ്ട് വയസ്സുകാരൻ ആശുപത്രിയിലാണ് സീരിയസ് ആണ് അതുപോലെ തന്നെ വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ പുറകുവശം വഴി നാല് പട്ടികൾ ചേർന്ന് ആക്രമിച്ച് ഇങ്ങനെയുള്ള നിത്യേന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടു വരികയാണ് എന്നിട്ടും ഈ സംഭവങ്ങളും അത് നെടുവങ്ങാട് ടൗണിൽ ഇത്രയും ഒരു ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും അധികാരികൾ കണ്ണ് തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയില്ല എന്തായാലും ഇത് ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ദിനംപ്രതി ഇവിടെ പട്ടികടിയേറ്റ് നൂറുകണക്കിന് ആൾക്കാരാണ് ായിരിക്കുന്നത് ഇതിന് ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് മീഡിയ വോയിസ് ടി വിക്ക് അറിയിക്കാനുള്ളത്